വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സഞ്ജൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഇന്ന് നമ്മൾ കടലമാവ് വെച്ചിട്ട് വളരെ ഈസി ആയിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഒരര സ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറുമാതിരി ഉള്ളി, അതൊന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉള്ളി അരിയുമ്പോഴേ നിങ്ങളത് കഴിയുന്നത്ര അത് ചെറുതായിട്ട് തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ഈ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടവും കുറക്കുമൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളക് അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഞാനിനി ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചതച്ചിട്ടും ചേർക്കാവുന്നതാണ്. അങ്ങനെ ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. 2-3 കറിവേപ്പില അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലെ കറി ലീഫ് കൂടാതെ കൊറിയാണ്ടർ ലീഫ് ഉണ്ടെന്നാണെങ്കിൽ അതുകൂടി ചേർക്കാം. മല്ലിയില കൂടി ചേർക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് ഈ കൂട്ടൊന്ന് പാകാക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് അത് നമ്മുടെ ഈ പൊടിയായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് വേണ്ടത്. ഒരുമിച്ചെടുത്ത് ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ആ വെള്ളം ചിലപ്പം കൂടിപ്പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ മാവിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ എണ്ണയിലേക്ക് എടുത്തിടാൻ വേണ്ടി പറ്റണം. അതുപോലെയാണ് ഇത് അധികം കട്ടിയായി പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേവാതെ വരും. എന്നാൽ നന്നായിട്ട് ലൂസായി പോയാൽ അത് നമുക്ക് ആ ഒരു ഉദ്ദേശിച്ച ഷേപ്പിൽ കിട്ടുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് പറയുന്നത് കൂട്ടൊന്ന് തയ്യാറാക്കി എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, അല്പമായിട്ട് മാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് കായമാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഒരു നുള്ള് കായം ചേർക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെന്നാണെങ്കിൽ ചേർക്കാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു പാത്രത്തിൽ ഞാനിവിടെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ ഈ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരല്പം വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഷേപ്പാക്കി എടുക്കാൻ നന്നായിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരല്പം വെള്ളം കാണിച്ചത്. അപ്പോൾ കയ്യിലൊരല്പം വെള്ളം മുക്കിയതിന് ശേഷം നമുക്ക് ഈ കൂട്ടിൽ നിന്ന് അല്പാൽപ്പമായിട്ട് എടുത്തിട്ട് കയ്യിലിട്ടിട്ടൊന്ന് ചെറുമാതിരി ആയിട്ടൊന്നത് റൗണ്ട് ഷേപ്പാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂട്ട് കുറച്ച് ലൂസായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിത് നല്ലൊരു റൗണ്ട് ഷേപ്പാക്കി എടുക്കാനൊന്നും കിട്ടില്ല. ഒരല്പം ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇടുക. അതുപോലെ തന്നെ നിങ്ങൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, വലിയ ഉരുളകളാക്കി ഇടാതെ ചെറിയ ഉരുളകളാക്കി ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അത് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതിന് നമുക്ക് സഹായകമാവും. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയും ഉള്ളിലങ്ങനെ വേവാതെയും വരും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇരുഭാഗവും നന്നായിട്ട് നല്ലൊരു ബ്രൗൺ കളറായി വരാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ കടലമാവ് കൊണ്ട് ഇവിടെ ബോണ്ടയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ഈ കടലമാവിൻ്റെ ബോണ്ട എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് സോസിൻ്റെ കൂടെ കൂട്ടിക്കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.